ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഒരു ചെറിയ മോർണിംഗ് റുട്ടീനാണ്. മോർണിംഗ് റുട്ടീൻ എന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ അതിരാവിലെ എണീറ്റ് പണിയുന്ന ഒരു കൂട്ടത്തിലാണെന്ന്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ താമസിച്ചെണീക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്. താമസിച്ചെണീറ്റെങ്കിലും മമ്മി എന്നെ ഈ വക ജോലികളൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. മമ്മിയുടെ അടുക്കളത്തോട്ടത്തിലെ ഭാഗമായി നട്ട കുറ്റക്കുരുമുളകാണിത്. ഇതിന് ഇനി വെള്ളം നനക്കലാണ് എൻ്റെ പണി. പൊതുവേ ഞാനല്ല ഇത് ഈ വക പണികളൊന്നും ചെയ്യാറില്ലത്, മമ്മിയാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ നനച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, അകത്തേക്കും വെള്ളം ഇറക്കേണ്ടേ. അപ്പം മമ്മി ഗ്രീൻ പീസ് കറിയും വെള്ളയപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂർ മമ്മി ഉണ്ടാക്കുന്ന സാധനം അകത്തേക്ക് ആക്കലാണ് എൻ്റെ പണി. അങ്ങനെ അതൊക്കെ നന്നായി ആസ്വദിച്ച് അങ്ങ് കഴിച്ചു. ഞാൻ എൻ്റെ അനിയൻ്റെ റൂമിലാണ് കിടക്കാറുള്ളത്. എനിക്ക് എൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ അനിയൻ്റെ റൂമിൽ തന്നെയാണ് കിടക്കാറുള്ളത്. അപ്പോൾ ബെഡിലെ ബെഡ്ഷീറ്റൊക്കെ പെട്ടെന്ന് അങ്ങ് വിരിച്ചിടുകയാണ്. എന്തായാലും ഞാനാണ് രാത്രി ഇവിടെ കിടക്കുന്നത്, അപ്പോൾ വിരിച്ചേ പറ്റൂ. ഞാനപ്പോൾ തിന്നിയൊക്കെ ഇന്ന് തൂത്തു വാരുവാണ്. പൊതുവേ ഇത് മമ്മി ചെയ്യുന്നൊരു ജോലിയായിരുന്നു, പക്ഷെ എന്നെ കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി തിന്നെ തൂത്തുവാരി തുടച്ച് എല്ലാം വൃത്തിയാക്കണം. വെക്കേഷൻ ആയതുകൊണ്ടാണ് എന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അവധിക്കാലത്ത് എനിക്ക് തോന്നും സ്കൂൾ ഓർന്നാൽ മതിയായിരുന്നെന്ന്. സ്കൂൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നും അവധിക്കാലം ആയാൽ മതിയായിരുന്നെന്ന്. അങ്ങനെ തിന്നെയൊക്കെ തൂത്തുവാരി തുടച്ച് എൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കാൻ പോയിട്ടോ. ഞാനും നിങ്ങളെപ്പോലെ ഡ്രസ്സ് അലക്കാൻ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. പറഞ്ഞാൽ കേൾക്കാത്ത എന്നോട് പറഞ്ഞു പറഞ്ഞു മടുത്ത അവസാനം മമ്മി ചപ്പിലിട്ട് ഡ്രസ്സ് അലക്കാത്ത ഡ്രസ്സൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒട്ടും മടി കൂടാതെ ഡ്രസ്സ് അലക്കാൻ പറ്റിയത്. എന്തായാലും ഡ്രസ്സ് അലക്കിയിടുന്നല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് തോർത്ത് അതിൻ്റെ ഒപ്പം അലക്കിയത്. പിന്നീട് ഡ്രസ്സ് എല്ലാം വിരിച്ചിട്ടുള്ളതാണ് അടുത്ത പണി, അതൊക്കെ വിരിച്ചിടുവാണ്. അങ്ങനെ ഡ്രസ്സെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞു. ടീച്ചർമാർ വെക്കേഷൻ ആയതുകൊണ്ട് ഓരോരോ പ്രൊജക്റ്റ് തരും. അപ്പം അതിൻ്റെ വേസ്റ്റ് പേപ്പർ വെച്ചാണ് ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.